ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പരിഗണിച്ച് ബസ് സ്റ്റേഷനിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ നഗരസഭ വികസന മുന്നേറ്റം കുറിക്കുകയാണ്. ഏറ്റുമാനൂർ നഗരഹൃദയത്തിലായി MC റോഡിന് അഭിമുഖമായി ഷോപ്പിംഗ് കോംപ്ലക്സും മൾട്ടിപ്ലക്സ് തിയേറ്ററും നിർമ്മിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 27 കോടി രൂപ ചിലവിൽ നഗരസഭ 3 നിലകളിലായി ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ നിർമ്മിക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് സ്വന്തം ഫണ്ട് ചിലവഴിച്ച് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ സജ്ജമാക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയെന്ന നിലയിൽ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ ഗതാഗത നിയന്ത്രണവും യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചതായി നഗരസഭാ അധ്യക്ഷൻ ജോർജ് പുല്ലാട്ട് പറഞ്ഞു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ മൾട്ടിപ്പൽ തിയേറ്ററും പണി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ പണി തുടക്കമായിട്ട് അവിടെ അടച്ചു കെട്ടുകയും അതിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ഇവിടുത്തേക്ക് വണ്ടി തിരിച്ചു വിടുകയും ചെയ്തിരിക്കുന്നത്. SRTC നിന്ന് വരുന്ന വണ്ടികൾ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ തടസ്സം ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ അടിയിൽ കൂടെ പണിയന്നടം വരെ ഇതിലേക്ക് വണ്ടി കടത്തി വിടുകയും ബ്ലോക്ക് മാറ്റിത്തെടുക്കാനുള്ള അവസരത്തോടെയാണ് ഇതങ്ങനെ ചെയ്തിരിക്കുന്നത്. നവാഗത മുനിസിപ്പാലിറ്റി ആയിരുന്ന ഏറ്റുമാനൂരിൻ്റെ പ്രഥമ നഗരസഭാ അധ്യക്ഷൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിലായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് നഗരസഭാ അധ്യക്ഷന്മാരായി എത്തിയ ജോയ് മന്നാമലയും മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി എത്തിയ ജോയ് ഊന്നുകലയിലുമാണ് പദ്ധതിക്ക് വേഗം പകർന്നത്. ജോയ് ഊന്നുകലയിലിൻ്റെ നിരന്തരമായ പരിശ്രമമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ ഇടയാക്കിയത്. വൈവിധ്യമാർന്ന ഈ പദ്ധതിയുടെ തറക്കല്ലിടിയിൽ മന്ത്രി AC മൊയ്തീനാണ് നിർവഹിച്ചത്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ 57 കടമുറികൾ ഉണ്ടാവും. നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതോടെ നഗരസഭാ കാര്യാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബസ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടം തകിടുകൾ ഉപയോഗിച്ച് കെട്ടിയടച്ചു. ബസ്സുകൾ ചെറുക്കളം ചുറ്റി മത്സ്യമാർക്കറ്റിലൂടെ എത്തി വേണം ഇനി ബസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുവാൻ. പ്രവേശന വഴിയിലെ പാർക്കിങ്ങും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.